നിൽക്കുന്ന വരാനേ ആദ്യം. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അല്ല, ഇവിടെ എല്ലാവർക്കും യാത്രയൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജലദോഷം വന്നതാട്ടോ, അതിന്റെ ക്ഷീണമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇനി ആർക്കും ഡൗട്ട് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിപ്പോ തന്നെ ക്ലിയർ ചെയ്ത് പോവാന്ന് വിചാരിച്ചിട്ട് മാത്രാണ്. അപ്പൊ ആദ്യം ഞാൻ ഓരോ കമന്റ്സ് വായിക്കാം. എന്നാ പിന്നെ എനിക്ക് മുത്തശ്ശിക്കാണെങ്കിലും കമന്റ്സ് അത്രയും ലോങ് ആയിട്ടുള്ള കമന്റ്സ് ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ കമന്റ്സ്. വീഡിയോ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത വീഡിയോ തന്നെയാണ് ഈ ഷോർട്സ്. രാത്രി കായവർത്തതിന് വർക്കുന്നത് സൗണ്ട് കേട്ട് ഞാൻ ഓടി വന്നപ്പോ കണ്ട കാഴ്ച ഞാൻ ഇവിടെ കാണിക്കാം. കൃത്യം ഒരു മിനിറ്റ്. നട്ടപ്പാതിരക്കെ കുറെ തട്ടലും മുട്ടലും സൗണ്ട് കേട്ട് ഞാൻ ഓടി വന്നപ്പോ കണ്ട കാഴ്ച. മുത്തശ്ശി രാത്രിയായി അപ്പൊ എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ആ ഷോർട്സ് ആണ് കേട്ടോ. അപ്പൊ അതിന് വന്ന കമന്റ്സ് നല്ല രീതിയിലാണ് മുത്തശ്ശിയോട് സംസാരിച്ചത്. പക്ഷെ നമ്മള് കേട്ട് കഴിഞ്ഞപ്പോ നമ്മളെ സൈഡും കൂടെ ക്ലിയർ ചെയ്യണം എന്ന് ഓർത്തോണ്ട് പറയാണ്. സിമ്പിൾ ഇല്യൂഷണർ ഇല്യൂഷൻ ആർട്ട് സിമ്പിൾ ഇല്യൂഷൻ ആർട്ട് എന്ന് പറഞ്ഞൊരു പേജാണ് കേട്ടോ. അതെ, കമന്റ് ഇപ്പോഴും അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ ഞാൻ ആ കമന്റ് ജസ്റ്റ് പെട്ടെന്ന് തന്നെ വായിക്കാം. മുത്തശ്ശിയുടെ കണ്ണിൽ ഉറക്കം വരുന്നത് കാണാനുണ്ട്. ഒരു കാര്യം ചോദിക്കണത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. തട്ടലും മുട്ടലും സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആരും മുത്തശ്ശിയെ ശ്രദ്ധിക്കുന്നില്ലേ? രാത്രി ഒരുപാട് നേരായില്ലേ? എന്നിട്ട് മുത്തശ്ശി എന്താണ് ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നത്? ഒരുപാട് വറുത്തു, പിന്നെ വറുക്കാനും ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് മുത്തശ്ശിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? എല്ലാ വീഡിയോയിലും മുത്തശ്ശിയാണ് പാചകം. അത് കാണുമ്പോൾ തോന്നും നിങ്ങൾ മുത്തശ്ശിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്ന്. നിങ്ങളെ പേടിച്ച് മുത്തശ്ശി വീഡിയോയിൽ ചിരിച്ച് കാണിക്കുകയെന്ന് തോന്നും. എന്റെ തോന്നലാവാം ചിലപ്പോൾ മുത്തശ്ശി ഇഷ്ടം കൊണ്ട് ചെയ്യാവും, എന്നാലും കുറച്ചൊക്കെ ചെയ്താൽ മതി എന്ന് പറയണം കേട്ടോ. ഇനി മുത്തശ്ശിക്ക് റെസ്റ്റ് കൊടുക്കൂ. മുത്തശ്ശി പറഞ്ഞു തന്ന് നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഇടും. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, മുത്തശ്ശിയുടെ ഇഷ്ടത്തിന് വേണ്ടി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് കിടില മുത്തശ്ശി എന്ന് പറഞ്ഞ ചാനൽ. അപ്പൊ മുത്തശ്ശിയുടെ ചാനലാകുമ്പോ മുത്തശ്ശി എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മുത്തശ്ശി ആയതുകൊണ്ടാണ് ആളുകൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നത്. അതെ, അതാ ഞാൻ പറയണത്, എല്ലാവർക്കും മുത്തശ്ശിയുടെ വീഡിയോ ആണ് കാണാൻ താല്പര്യം. അപ്പൊ മുത്തശ്ശി എപ്പോഴും പറയാറുള്ളൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രായമായോ അല്ലെങ്കിൽ അങ്ങനെ സംഭവമൊന്നുമില്ല, നമുക്ക് വഹിക്കണ സമയം വരെ. ഇപ്പൊ ഒരു 10-20 അത് മാത്രല്ല, മുത്തശ്ശിയെക്കാളും പ്രായമുള്ളവരോ മുത്തശ്ശിമാര് എത്ര വയസ്സായവരൊക്കെ ഇഷ്ടംപോലെ പണിയെടുക്കുന്നവരുണ്ട്. ഇപ്പൊ അത്രയും പ്രായമായിട്ടുള്ളവര് നമുക്ക് ആരോഗ്യം ഉണ്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ, അപ്പൊ നമുക്ക് എത്ര വയസ്സൊന്നും പ്രശ്നമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാം. ഇതെന്താന്ന് പറയാം, ഞങ്ങള് ഇതിന് മറുപടി തരാൻ വേണ്ടി വന്നത് ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയില് മുത്തശ്ശി അമ്മിക്കല്ല അയക്കണ ഒരു വീഡിയോയില് ഇതേപോലെ മുത്തശ്ശി കമന്റ് റിയാക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മള് നെഗറ്റീവ് കമന്റ് ആയിട്ട് എടുത്തിട്ടുള്ളതൊന്നല്ല കേട്ടോ, നമ്മളിത് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് അറിയാത്തതായിരിക്കാം മേ ബി, നമ്മളിവിടെ എന്താ നടക്കണെന്നുള്ളത് ജസ്റ്റ് ഈ ഒരു അരമണിക്കൂർ തന്നെ ഇല്ല. അമ്മന്ന് ആ ഡോറും നടക്കാൻ പറ്റും, അരമണിക്കൂർ തന്നെ ഇല്ല. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നമ്മളെ എല്ലാരും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ലല്ലോ. പിന്നെ ഈ തട്ടലും മുട്ടലും എന്നുള്ളത് ഞാൻ പറയാനുള്ളത് കാരണം ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മതിലിന്റെ ഗ്യാപ്പേ ഉള്ളൂ ഈ ഒരു ഷെഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ തട്ടലും മുട്ടലും എന്നുള്ള എൻ്റെ ഡയലോഗ് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. അത് മുത്തശ്ശി ഇങ്ങനെ വറക്കണതും ചെമ്പ് മാറ്റി വെക്കണതും സൗണ്ടാണ്, അല്ലാണ്ട് അവിടെ വേറെ ആരെങ്കിലും വന്ന് ആക്രമിക്കുക അങ്ങനത്തെ സംഭവത്തിന്റെ സൗണ്ട് അല്ല അത്. അതാണ്, അപ്പൊ നിങ്ങളാരും ശ്രദ്ധിക്കുന്നില്ലേ. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എടുത്തപ്പോ 2 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം, അതാണ് കേട്ടോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നത്. ഇവര് രണ്ടുപേരും അവിടെ പണിയെടുക്കുന്നവരായിരുന്നു. അമ്മ തൊട്ടപ്പുറത്ത് എണ്ണ കാച്ചുകയാണ്, മുത്തശ്ശി ഇവിടെ കായ വറക്കുകയാണ്. അല്ലാണ്ട് മുത്തശ്ശിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ടല്ല കായ വറക്കുന്ന സംഭവം ഉണ്ടാവുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ വീട്ടിലത്തെ എല്ലാ പണിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ കാറ്ററിങ്ങിന്റെ എല്ലാ പണിയും മുത്തശ്ശി മാത്രം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയോട് വീഴില്ലേ? മുത്തശ്ശിക്ക് എന്തെങ്കിലും അസുഖം വരില്ലേ? നോർമലി ഒരാൾക്ക് ഇത്രയും ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് തന്നെ ഇപ്പൊ
തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ വന്നു. കാറ്ററിംഗ് ഒക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യാറുണ്ട്. അതായത് അനിയന്റെ ഭാര്യ പാർവതി എന്നാണ് പേര്. പാർവതിയും അത്യാവശ്യം നല്ലോണം ചെയ്യും. രാവിലെ നേരത്തെ നീക്കാനായിട്ട് ഓരോരുത്തർക്ക് ഓരോ ഇതാവില്ല. അപ്പൊ ഒരു രണ്ടു മണിക്കൊക്കെ മുത്തശ്ശി നീക്കണുണ്ടെങ്കിൽ 3 മണിയൊക്കെ ആകുമ്പോഴേക്കും അമ്മ എണീക്കും. അപ്പൊ മുത്തശ്ശി പായസം അതുപോലെ ചോറും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ കാളൻ നേരത്തെ തന്നെ കുറുക്കി വെക്കും. അമ്മ അതിന്റെ അരവും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നതും അവിയൽ ഉണ്ടാക്കുന്നതും കൂട്ടുകറി ഉണ്ടാക്കുന്നതും ഒക്കെ അമ്മേനെയാണ്. ഇപ്പൊ നമ്മള് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും പണികളുണ്ട് അവിടെ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ പോരും. എന്താ വെച്ചാൽ നേരത്തെ ബാക്കി എത്ര പണിയുണ്ട് അവിടെ. അപ്പൊ എല്ലാരും ചെയ്യണുണ്ട്. നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അല്ല നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ മുത്തശ്ശി മാത്രം പണിയെടുക്കുന്നതായിരിക്കാം കൂടുതൽ കാണുന്നത്. മുത്തശ്ശിയുടെ ചാനലാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ബാക്ക് ബോൺ സപ്പോർട്ടായിട്ട് ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ ഇതേപോലെ പ്രായമായിട്ടുള്ള മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ കല എന്താണെങ്കിലും പാട്ടിലോ ഡാൻസിലോ പാചകത്തിലോ ഒക്കെ കലാവാസന ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മള് ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഒരു മാതൃക എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടെന്നേ. പക്ഷെ മുത്തശ്ശീനെ മുൻനിർത്തി മാത്രമേ നമ്മൾ എന്തും ചെയ്യുന്നുള്ളൂ കേട്ടോ. ഭയങ്കര കിച്ച് കിച്ച്. പിന്നെ അതിൽ തന്നെ അടുത്തത് വന്നതാണ്, അപ്പൊ ഒറ്റയ്ക്ക് വിട്ടതല്ല എന്നുള്ളത് മനസ്സിലാക്കി തരാം കേട്ടോ. ഞാൻ ഇതില് ഈ വീഡിയോ ലാസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കാണിക്കാം. പിന്നെ എന്താ പറയണത്, എല്ലാ വീഡിയോയിലും മുത്തശ്ശിയാണ് പാചകം. അത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് കിടിലം മുത്തശ്ശി അല്ലെങ്കിൽ നമുക്ക് കിടിലം മുത്തശ്ശി ഫാമിലിന്നോ അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി വ്ലോഗേഴ്സ് ആണെന്നോ ഒറ്റ പറഞ്ഞു കൊടുക്കായിരുന്നു. പിന്നെ മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ കണ്ടന്റും ഒരു കുക്കിംഗ് കണ്ടന്റ് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളെ വീട്ടിലെ വിശേഷമൊക്കെ കുറച്ച് കുറച്ച് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പേടിച്ച് മുത്തശ്ശി വീഡിയോയിൽ ചിരിച്ച് കാണിക്കണ പോലെ തോന്നുന്നു. മുത്തശ്ശിയെ ഞങ്ങളെല്ലാം പേടി, ഞങ്ങൾക്ക് മുത്തശ്ശീനാണ് പേടി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് മുത്തശ്ശീനെ ഞങ്ങൾക്കാണ് പേടി. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല മുത്തശ്ശി. കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് പണ്ടത്തെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെ പോലെയും പണ്ട് ചെറിയ കുട്ടികളുണ്ടാവില്ലേ ഭയങ്കര ബഹുമാനത്തിലൊക്കെ ഉള്ള എന്തൊക്കെയാണോ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പറഞ്ഞത് അതുപോലെ കേട്ടിരിക്കണം. മുത്തശ്ശി ചൂടാവേണ്ട സമയത്ത് ദേഷ്യപ്പെടുന്ന മാളും കൈയിട്ടിളക്കല്ലോ. ദേഷ്യപ്പെടുന്ന സമയത്ത് നന്നായിട്ട് ദേഷ്യപ്പെടും. പിന്നെ നമ്മള് സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കും. ഇപ്പൊ മാളൂനൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും വികൃതി കാണിച്ചാൽ മുത്തശ്ശി മിണ്ടാണ്ടിരിക്കുന്നില്ല. നല്ലോണം തല്ലും ചെയ്യും, ചീത്ത പറയും ചെയ്യും, ഒക്കെ ചെയ്യും. അപ്പോ ഞങ്ങൾക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ മുത്തശ്ശീനെ പേടിയാണ് കേട്ടോ. കാരണം അതൊരു ഇഷ്ടം കൊണ്ടുള്ള പേടിയാണ്, അല്ലാണ്ടുള്ള പേടിയല്ല കേട്ടോ. ഉദ്ദേശം നമ്മളുടെ ത്രീ മൂത്ത നമ്മളുടെ ഒരാളല്ലേ ആ ഒരു രീതിയില്. അപ്പൊ നിങ്ങളെ പേടിച്ചിട്ടാണ് ചിരിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞത്. പൊതുവെ മുത്തശ്ശി അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യണ പോലെയല്ല. പണ്ടത്തെ ആൾക്കാരല്ലേ, പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അവരങ്ങനെ ഇടപഴകി ഇന്നത്തെ പോലെ ഭയങ്കര യോയോ ഫ്രണ്ട്സ് ചിൽ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലല്ലോ. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ അച്ഛൻ അമ്മ അനിയത്തി അവരൊക്കെ കുറച്ച് നല്ല ചിട്ടയായിട്ടുള്ള രീതി അവരുടെ ജീവിതശൈലി അവരവരുടെ കുറച്ച് പ്രായക്കാരോടൊക്കെ നന്നായിട്ട് സംസാരിക്കണതും അതൊക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയില്ലേ അതേപോലെയല്ലേ. അപ്പൊ അതുകൊണ്ട് എന്നാലും മുത്തശ്ശി ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഭയങ്കര നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ആളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചിരിച്ച് കാണിക്കൊന്നുമല്ല, കാരണം ചിരിച്ചിട്ടല്ല. അതെ, നമ്മളെ പേടിച്ചിട്ട് മുത്തശ്ശിക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്, അത് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. ഒരിക്കലും എന്താന്ന് വെച്ചാല് ഒരു പ്രായമായ ഒരു മുത്തശ്ശിമാര് ഒരിക്കലും മക്കളെ പേടിക്കില്ല. അതിന്റെ ആവശ്യമില്ല, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിച്ച് ചിരിക്കാൻ ഒന്നത് മുത്തശ്ശിക്ക് ഒരു സോഷ്യൽ മീഡിയ കയ്യിൽ തന്നെ ഉണ്ട്. ഇൻസ്റ്റയൊക്കെ മുത്തശ്ശി തന്നെയാണ് അധികവും ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അത്രയും വയ്യാത്ത സമയത്ത് എന്റെ അടുത്ത് എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളും വരാൻ പറയുമ്പോ മാത്രം എന്റെ തരാറുള്ളൂ. അപ്പൊ ആ മുത്തശ്ശിക്ക് തന്നെ വേണമെങ്കിൽ പറഞ്ഞിട്ടോടെ എന്റെ ഫാമിലി എന്നെ പീഡിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ നിങ്ങൾ ആ രീതിക്കൊന്നും ചിന്തിച്ചു പോവരുത്. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോ ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത്ര പ്രായമായാലും നമ്മൾക്ക് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവം ആ ഒരു മാതൃക കാണിക്കാൻ വേണ്ടി മാത്രമാണ് പ്രായത്തിലും. അതെ, അപ്പൊ പറഞ്ഞു അവരുടെ തോന്നലാവാം എന്ന് പറഞ്ഞു, പക്ഷെ അങ്ങനെ തോന്നരുത് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ചെയ്താൽ മതി എന്ന് പറയണുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ഓണം സീസണിൽ മാത്രമേ നമ്മൾ ഇതേപോലെ കായ വറവ് അങ്ങനത്തെ 2006 തുടങ്ങിയത്. അതെ, മുത്തശ്ശി മുത്തശ്ശി കൊറേ വർഷങ്ങളായിട്ട് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ യൂട്യൂബ് ഇപ്പൊ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് ഇത്രയും മാസത്തെ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴല്ലേ അറിയണത്. അപ്പൊ ഇതിന്റെ മുന്നേ ആണെങ്കിലും മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ ഇത്തവണ കൂടെ നമുക്ക് ഓണ സീസണില് അടുത്ത വർഷം വേണ്ട എന്ന് പറയും. പക്ഷെ മുത്തശ്ശിക്ക് ആ വർഷം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു രക്ഷ എന്ന് പറയാനുള്ളത് നിങ്ങളാണ്. നിങ്ങൾ കമന്റ് ഇടും, മുത്തശ്ശി എന്തായാലും വായിക്കും. മുത്തശ്ശി ഞങ്ങൾ പറഞ്ഞാലും മുത്തശ്ശി കേൾക്കില്ല, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ കേൾക്കുമായിരിക്കും. അപ്പൊ അത്രയും വയ്യെങ്കിൽ ഇപ്പൊ അത്രയും വയ്യ നമുക്ക് അത്രയും ആരോഗ്യം
പിന്നെ മുത്തശ്ശിക്ക് റെസ്റ്റ് കിട്ടണില്ല എന്നൊക്കെ പറയണത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഓക്കെ, ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞാനിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഒരു 24 മണിക്കൂറിന്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യണെങ്കിൽ ഓക്കെ നിങ്ങൾ പറയണതിന് രസം ഉണ്ട് വിചാരിക്കാം. ഈ ഒരു അരമണിക്കൂർ മാത്രം വീഡിയോ കണ്ടിട്ട് എങ്ങനെ മുത്തശ്ശിക്ക് റെസ്റ്റ് കിട്ടണില്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അമ്മായി ഉണ്ടാക്കും, എന്നിട്ട് അത് കഴിഞ്ഞ് മുത്തശ്ശി അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ മുത്തശ്ശി അത് ഫുള്ള് കഴിക്കും. ദോശയ്ക്ക് ഒരു 3-4 ദോശയൊക്കെ കഴിക്കും. മുത്തശ്ശിക്ക് വേണ്ടത് മുത്തശ്ശി വേണ്ടത് മുത്തശ്ശിക്ക് കഴിക്കും. മുത്തശ്ശി വേണ്ടത് മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മുത്തശ്ശി തന്നെ ഒറ്റയ്ക്ക് ഇപ്പോ ഓട്ടോയിലൊക്കെ പോവാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അല്ലാത്ത സമയത്ത് ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കൂടെ പോവാറുണ്ട്. മുത്തശ്ശിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മുത്തശ്ശി വാങ്ങിക്കും. അപ്പൊ മാള് ഫോണും ഇല്ലല്ലോ അല്ലേ, കുറച്ച് നല്ല അമർത്തി പിടിച്ചോട്ടോ, കൈ എനിക്കുണ്ടോ, അങ്ങനെ ഒരു മിനിറ്റ്. അപ്പൊ മുത്തശ്ശിക്ക് വേണ്ടതൊക്കെ മുത്തശ്ശി തന്നെ വാങ്ങാറുണ്ട്. അപ്പൊ രാവിലെ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അമ്മായി ഉണ്ടാക്കി വെക്കും, മുത്തശ്ശി അത് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ഒന്നെങ്കിൽ ഇവിടെ കൂട്ടാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കും. അവിടെ ഉണ്ടാക്കിയ ദിവസം ഇവിടെ ഉണ്ടാക്കില്ല, ഇവിടെ ഉണ്ടാക്കിയ ദിവസം അവിടെ ഉണ്ടാക്കില്ല. കഷ്ണം എന്തെങ്കിലും അരിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അരിയും. നമ്മള് രാവിലെ ഒന്നും, നമ്മള് ബേസിക്കലി ഈ വീട്ടിലെ കാര്യങ്ങളോ, അപ്പൊ അവിടെ മുത്തശ്ശി അവിടെ നിൽക്കുമ്പോഴോ അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ അത് ചെയ്യൂട്ടോ അമ്മ ഇത് ചെയ്യൂട്ടോ ഒന്നും പറയില്ല. മുത്തശ്ശി ഇഷ്ടമുള്ള സമയത്ത് മുത്തശ്ശി അമ്പലത്തിൽ പോകണോ, നാമം ജപിക്കണു, അതിനൊക്കെ ഉള്ള ടൈമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഫ്രീ ടൈം കിട്ടണതുകൊണ്ടാണ് മുത്തശ്ശി ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അല്ലാതെ വീട്ടിലെ എല്ലാ പണികളും അങ്ങനെയൊന്നുമില്ല. അതെ, കാരണം മുത്തശ്ശി ചെയ്തത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ കായ വറക്കണതാണെന്നുണ്ടെങ്കിലും ഇത്ര 70 കിലോ എറ്റോളം അല്ലെ, ഇത്തവണ ലാസ്റ്റ് കൊണ്ടുവന്നത് 70 കിലോ ആണ് കേട്ടോ. പിന്നെ രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രല്ല, മുത്തശ്ശിക്കാണ് ഇത് വറക്കാൻ അറിയുള്ളൂ. ഞങ്ങള് അതിലേക്ക് ഞാൻ വരാം. മുത്തശ്ശി 70 കിലോന്റെ അടക്കം കായാണ് ഇത്തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് കേട്ടോ. അതിന്റെ മുന്നേ 2 തവണ 70 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 70 കിലോ ഇപ്പൊ ലാസ്റ്റ്, ആ ഞാൻ വീട് ഇടുന്ന ദിവസത്തെ കാര്യമായിട്ടോ പറയണത്. ആ 70 കിലോ കായ അത് തോല് ഫുള്ള് കളഞ്ഞ് മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ മുക്കി ഇട്ട് വെച്ചതൊക്കെ ഇവിടെ 2 ചേച്ചിമാരുണ്ട്, രാധയെടുത്തിണ്ട്, അവരൊക്കെ വരാറുണ്ട് സഹായിക്കാൻ. അമ്മ ഫുള്ള് അരിയണത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് പോലും ഉണ്ട്. എന്നിട്ട് എന്താ നിങ്ങളത് കണ്ടിട്ട് ഇത് പറയണത് എനിക്ക് മനസ്സിലാവില്ല. അമ്മയാണ് ഫുള്ള് ഇത് അരിഞ്ഞ്, അമ്മായി ഒക്കെ അവിടെ അരിയാനും എല്ലാത്തിനൊക്കെ കൂടാറുണ്ട്. അപ്പൊ ഇവര് 2-3 പേരാണ് അവിടെ അരിയലും തോല് കളയലും സംഭവമൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഇത് വറക്കേണ്ട ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഇത് വറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ കായ വറവ് ഒരു ട്രിപ്പാവും അല്ലെ. ഒരു 10 മിനിറ്റ് മൂക്കുമ്പോഴേക്കും അത് ആവുന്ന മുത്തശ്ശിയാണ്. ഒരു ട്രിപ്പ് അത്രേ ആവാനുള്ളൂ. അപ്പൊ ആ സമയത്ത് തന്നെ അവിടെ ഓപ്പോസിറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടിട്ടല്ല പോരുന്നത്. അവിടെ ഓപ്പോസിറ്റ് ഒന്നെങ്കിൽ അച്ഛൻ നിൽക്കും, അല്ലെങ്കിൽ അമ്മായി അവിടെ ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലും പണി എടുത്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മ ഇതേപോലെ ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ എണ്ണ കാച്ചണത് അമ്മ അവിടെ ഇരുന്നിട്ട് എണ്ണ കാച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം കേട്ടോ. അതിന് പുള്ളി ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശി ഇന്ന് റിപ്ലൈ കൊടുത്ത കാര്യം ഞാൻ കണ്ടിട്ടില്ല. എന്നാല് സന്തോഷം ഈ കമന്റ് കാണുമ്പോ എന്നെ പോലെ തോന്നിയവർക്ക് ആശ്വാസമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ മുത്തശ്ശി റെസ്റ്റ് എടുക്കാതിരിക്കുന്ന ടൈമൊന്നുമല്ല. ഇനി കൂടുതൽ കമന്റ് വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മള് പറഞ്ഞു കേട്ടോ. അതെ, പിന്നെ ശശികല ശിവദാസൻ എന്നൊക്കെയാ തോന്നുന്നുണ്ട് ആ ചേച്ചിയുടെ പേര്. മുത്തശ്ശിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പറയാ മുത്തശ്ശിയോട് പണി നിർത്താൻ ട്ടോ. കാരണം നമ്മള് പറഞ്ഞാൽ തീരെ കേക്കില്ല. മുത്തശ്ശി മുത്തശ്ശിയുടെ ഒരു ചെറുപ്പം തൊട്ടേ മുത്തശ്ശി അങ്ങനെയാണ്. മുത്തശ്ശിയുടെ അമ്മ ചെറുപ്പത്തിലും മരിച്ചു. മുത്തശ്ശിയാണ് ഒറ്റയ്ക്ക് എല്ലാം ചെയ്തു വന്നതും. അപ്പൊ വീട്ടിൽ അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയണത് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തേലും ഇങ്ങനെയൊക്കെ ചെയ്ത നല്ലതാണല്ലോ. പിന്നെ അതിനുള്ള പിന്നെ ചോദിക്കാൻ നമുക്ക് കിട്ടും. പിന്നെ ചോദിക്കേണ്ട ഈ പ്രായത്തിൽ ഇത്രയും പണിയോ എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ ഒരു പ്രായം എന്നുള്ളതില്ല. അപ്പൊ ചെറിയ ചില ഒരു 10, 25, 40 വയസ്സായ ആൾക്കാർക്ക് അടക്കം ഭയങ്കര ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പണിയെടുക്കാനായിട്ടാണ് പറയണത്. അല്ല എനിക്ക് പറ്റണില്ല, എനിക്ക് 46 വയസ്സായിട്ടേ ഉള്ളൂ. മുത്തശ്ശിക്ക് ഇത്രയും വയസ്സായി. അതെ, പക്ഷെ എനിക്കാണ് ആരോഗ്യക്കുറവ്. കാണുമ്പോ എന്താ ഞാൻ നല്ല തടി ഇതൊക്കെ പണിയെടുക്കാം. മുത്തശ്ശി എപ്പോഴും ഞങ്ങളോടാണെങ്കിലും പറയാനുണ്ട് പണിയെടുക്കണം നമ്മള് എന്നാണ് പറയാറുള്ളത്. രാത്രി പുറത്ത് ജോലി ചെയ്യുമ്പോ പേടിയാവില്ലേ അമ്മയ്ക്ക്? മകനോ മരുമകനോ കൂടെ ഇല്ലാതെ പാതിരാത്രി വീടിന് പുറത്ത് ജോലി ചെയ്യലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു കെയർ, ഒരു ഇഷ്ടം കൊണ്ടാണ് ഇവര് പറയണത് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയാ, നമ്മളിനി ഇത് ഈ ഒരു കമന്റ് ഇങ്ങനെ കാണുമ്പോ മുത്തശ്ശിക്ക് വെറുതെ ഒരു ഇത് തോന്നണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങള് പറയണത്.
ഒരു മതിലിന്റെ ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഷെഡിൽ എന്താന്ന്. അല്ലാതെ പോരാത്തതിന് അവിടെ എന്തായാലും ഒരാൾ ഉണ്ടാവും കേട്ടോ. കാരണം ചിലപ്പോ ഇവര് വീട്ടിലിടുന്ന ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും ഇപ്പൊ അവിടെ നിൽക്കുക. അപ്പൊ നമ്മൾ അവരെന്തിനാ വീഡിയോയിൽ കാണിക്കണം? മുത്തശ്ശീനെ കാണിച്ചാൽ പോരെ, മുത്തശ്ശിയാണ് വീഡിയോന്റെ ഓണർ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഒരു അമ്മ ചോദിച്ചിട്ടുണ്ട് ഈ അമ്മയ്ക്ക് ആൺമക്കളില്ലേ, കാണുമ്പോ പാവം തോന്നുന്നു, റെസ്റ്റ് കൊടുക്കും. അതൊക്കെ സ്നേഹം കൊണ്ടാണ് പറയണത്, മനസ്സിലായി. ആൺമക്കളുണ്ട്, പക്ഷെ എന്താ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ഈ ഒരു സംഭവം തന്നെ. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ എന്താണെന്നുള്ളത്. സത്യത്തിലുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം എന്താണ് ഞാൻ എടുത്തത് എന്നുള്ളത്. അപ്പൊ നിങ്ങള് കേട്ടില്ലേ, ഞങ്ങൾ ഇവിടെ ഉറക്കം വെച്ച് പണിയെടുക്കുക എന്നുള്ളത്. കാരണം മുത്തശ്ശിക്ക് ബേസിക്കലി, മുത്തശ്ശി രാവിലെ ഇപ്പൊ ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോ മുത്തശ്ശി ഒന്ന് ഉറങ്ങും. ഉറങ്ങുന്ന പറഞ്ഞാൽ ക്ഷീണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഗുളികയൊന്നും മുത്തശ്ശി കഴിക്കണ പോലും ഇല്ല. ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ സംഭവം ഒന്നുമില്ല മുത്തശ്ശിക്ക്. അപ്പൊ എന്തെങ്കിലും ഈ കഫക്കെട്ടൊക്കെ വരുമ്പോ പിന്നെ ഈ തണുപ്പ് ഉണ്ടാകുമ്പോ എന്തെങ്കിലും ഒരു മുട്ടുവേദന മാത്രമേ മുത്തശ്ശിക്ക് ഇന്നേരം വരുന്നുള്ളൂ. അപ്പൊ അതിനുള്ള ഗുളിക, ഒരു ഗുളിക പോലും കഴിക്കണില്ല. അപ്പൊ ക്ഷീണമൊന്നും അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. അപ്പോ എന്താ ഞാൻ പറയാൻ വന്നത്, രാവിലെയൊക്കെ മുത്തശ്ശിക്ക് റെസ്റ്റ് കിട്ടേണ്ടത്തെ സമയത്ത് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വല്ല അസുഖം വരും എന്നാണ് മുത്തശ്ശിയോട് പറയുന്നത്. അപ്പോ ഞങ്ങള് ഉറക്കം വെച്ച് പണിയെടുക്കണ്ടെന്ന് കേട്ടില്ലേ, ഇനി അതിന്റെ ബാക്കി ഞാൻ കാണിച്ചു. വേറെന്തോ ഒരു പണി നടക്കുകയാണ് അമ്മേ, എണ്ണ കാച്ചൽ പരിപാടിയാണോ? അവിടെ അമ്മ എണ്ണ കാച്ചാണ്, ഇവിടെ മുത്തശ്ശി കായ വറുക്കലിന്റെ പരിപാടി. ഇത് 2 മിനിറ്റിന്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് 1 മിനിറ്റ് 1 മിനിറ്റ് ആക്കി ഇടാൻ വേണ്ടിട്ട് വെച്ച സംഭവമായിരുന്നു. അപ്പോ അല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്കത് തോന്നും. പക്ഷെ അത് തോന്നുമ്പോ ഇങ്ങനെ നമ്മള് ഒരു വീട്ടിലും ഒരു അച്ഛനും അമ്മയും നമ്മളങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യൂട്ടോ, ഇത് ചിരിച്ച് അഭിനയിക്കൂട്ടോ എന്നൊക്കെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ഒരിക്കലും, ഞങ്ങൾ ബേസിക്കലി അങ്ങനെയല്ല, പറയണവരുണ്ടാവുമായിരിക്കാം, പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അപ്പോ അത് അങ്ങനെയൊന്നും വി നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് ഒരു കാര്യത്തിന്. ഇത്രയും പ്ലസന്റോടെ മുത്തശ്ശി രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ദിവസത്തെ ഓരോരോ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനെ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ. ഒരിക്കലും അടുത്തുള്ള ആളുകളോടൊക്കെ ചോദിച്ചാലും അറിയാം. ആ മുത്തശ്ശി ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരാള് വന്ന് എന്തെങ്കിലും ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ചെറുതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ അത്രയും നമ്മള് ചീത്ത പറയുകൊണ്ട് മാത്രം കേട്ടോ, നമ്മള് കൂടെ നിക്കില്ല എന്ന് പറയുമ്പോ മാത്രം മുത്തശ്ശി ഒരു 5 ആൾക്കാർക്ക് സദ്യ ഉണ്ടാവോ? എത്ര ദിവസം കുട്ടിക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാവ് എത്ര ഇത് ഉണ്ടാവോ സദ്യ ഉണ്ടാവും. കൊറേ പേര് മുതലാക്കണവരുണ്ട്, കൊറേ പേര് അല്ലാതാക്കണവരൊക്കെ ഉണ്ട്. പക്ഷെ മുത്തശ്ശി ഒരു സ്നേഹത്തും അല്ലെങ്കിൽ മുത്തശ്ശി ചെയ്യണ പണിയോടുള്ള ആത്മാർത്ഥതയില് മുത്തശ്ശി അങ്ങനെ ചെയ്യണാണ് കേട്ടോ. ഒരു 5 ആൾക്കാർക്ക് ഒന്ന് തരാൻ പറ്റുമോ, ഒരു ഇത്ര തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുത്തശ്ശി അത് ഏൽക്കും. അപ്പൊ പിന്നെ നമ്മള് അത്രയും അറിയണവർക്ക് ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, അല്ലാതെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഓർഡറൊക്കെ വരുന്ന സമയത്തും മുത്തശ്ശി അതെല്ലാം ഏൽക്കണ ഒരു വ്യക്തിയാണ്. നമ്മൾ എന്നിട്ട് ചീത്ത പറയും ഇങ്ങനെ ഈ വയ്യാതെയായാലും അതിന്റെ ബാക്കിലുള്ള പുറകുവശത്തെ എന്തൊക്കെയാണ് എല്ലാരും ഓരോന്ന് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇതാക്കുക. പിന്നെ അതേപോലെ മുത്തശ്ശിക്ക് കറക്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നെങ്കില് പായസം ഉണ്ടാക്കാൻ, പിന്നെ ചോറ് വെക്കാൻ, പപ്പടം കാച്ചാൽ ഉണ്ടെങ്കിൽ അത് ഇത്ര ഉണ്ടാവാറുള്ളൂ. ബാക്കിയൊക്കെ അതെ, പിന്നെ സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയാണ് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. മുത്തശ്ശി ചെയ്യണത് നമ്മള് കൂടുതൽ കാണിക്കും, പായസത്തിന്റെ ഒക്കെ. പിന്നെ നമ്മള് പഴയ വീഡിയോ, കാറ്ററിംഗിന്റെ പഴയ വീഡിയോയിലൊക്കെ അമ്മ സാമ്പാർ ഉണ്ടാക്കണം, കൂട്ടുകാരി ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മള് കാണിക്കുന്നുണ്ടേനു. അപ്പൊ ഇത്രേ പറയാള്ളൂ, എന്താ ഒരാള് വയസ്സായി ഇത്ര പ്രായമായി എന്ന് വെച്ചിട്ട് നമ്മള് പ്രായത്തിനല്ല, മുത്തശ്ശിക്ക് വേണ്ട റെസ്റ്റ് മുത്തശ്ശിക്ക് കിട്ടുന്നുണ്ട് പകൽ സമയങ്ങളിലാണെങ്കിലും. അതൊക്കെ പിന്നെ രാത്രി മുത്തശ്ശിക്ക് അങ്ങനെ വലിയ ഉറക്കം സംഭവമില്ല. അപ്പൊ മുത്തശ്ശിക്ക് തോന്നുമായിരിക്കും എനിക്ക് ഇങ്ങനെ പണിയെടുക്കണം, എന്താ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് ഒരു സിഗ്നേച്ചർ ആയിട്ട് നമുക്ക് നമ്മള് അവസാനം നമ്മൾ ആലോചിക്കുമ്പോ നമുക്ക് വേണ്ടേ. അപ്പൊ മുത്തശ്ശി പറയണത് നമുക്ക് നിർത്തുന്നുണ്ട്, എനിക്ക് വേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞറിയോ മുത്തശ്ശി എന്നോട്? മുത്തശ്ശി പറയണേ
ആ ഇപ്പൊ നമ്മള് വയ്യാ പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാ പിന്നെ നമുക്കൊന്നും പണിയെടുക്കാൻ തോന്നില്ല. നമ്മളങ്ങനെ മടിയന്മാരെ മടിച്ചുകളൊക്കെ പിന്നെ നമുക്ക് അസുഖം കൂടുതലുള്ളൂ. അത് ഇപ്പൊ നിങ്ങള് തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങള് വയ്യാന്ന് പറഞ്ഞ വരെ പിന്നെ വലിയ ഭാരമുള്ള സംഭവം ഒന്നും മുത്തശ്ശിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് മുത്തശ്ശിയാണ് തീരുമാനിക്കണത് വയ്ക്കുന്നുള്ളതും വയ്യാന്നുള്ളതും, നമ്മളല്ല. അപ്പൊ നമ്മളങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നാളെ നിർബന്ധിച്ച ചെയ്യണ ഒരു വ്യക്തിയല്ല മുത്തശ്ശി. അത് ഞാൻ മുത്തശ്ശി ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളാരും പേടിയില്ല കേട്ടോ, ആദ്യം പറയാനുള്ളത്. കാരണം മുത്തശ്ശിയൊക്കെ അമ്മ ഇല്ലാതെ വളർന്ന് അത്രയും ഭയങ്കര ഗട്സും അത്രയും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ടൊക്കെ പറയാൻ ഭയങ്കര ധൈര്യമാണ് മുത്തശ്ശിക്ക്. അപ്പോ നമ്മളിന്ന് ഒരിക്കലും നമ്മക്കേ മുത്തശ്ശിയുടെ പേടിയുള്ളൂ. നമ്മളിന്ന് പേടിച്ച് ഒരിക്കലും നിൽക്കണ ഒരു വ്യക്തിയല്ല മുത്തശ്ശി. അപ്പൊ ഇതിനെ പറ്റിട്ടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു വീഡിയോന്റെ ഒരു സംഭവം കൂടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇത് അമ്മ കായ നുറുക്കുന്നുണ്ട്. കാരണം പകല് നമുക്ക് വേറെ അല്ലാതെ ഇപ്പൊ വീട്ടിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തിനാ നിങ്ങൾ രാത്രി ഇങ്ങനെ ഉറപ്പൊഴിക്കണത്? നിങ്ങൾ പറയല്ലേ പകല് നമുക്ക് വേറെ അല്ലാതെ വീട്ടിലെ പരിപാടി വീഡിയോസ് എടുക്കുക, വേറെ എന്തെങ്കിലും ഒക്കെ അല്ലാതെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ രാത്രി എടുത്തിന് ഒരു ഫ്രീ ടൈം ആയിട്ട് കിട്ടും, ഒരു 11:30 ഇപ്പൊ നമ്മളിപ്പോ വീട്ടിൽ തന്നെ എത്ര പേര് ഫോണ് നോക്കിയിട്ട്, ഈവൻ ഞാൻ ഉൾപ്പെടെ എത്ര പേര് ഫോൺ നോക്കിയിട്ട് നമ്മളൊരു 1 മണി വരെയൊക്കെ ടൈം വെറുതെ കളയണം. അപ്പൊ അത് നമുക്ക് കണ്ണിന് അത് നമുക്ക് അത്രയും ദോഷമാണ്. നമുക്ക് കണ്ണിനാണെന്നുണ്ടെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ അസുഖം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം നമ്മളൊരു പണി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ പണി എടുക്കാതെ നമ്മൾ ഫോണും തോണ്ടിയിരിക്കണതും രണ്ടും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേപോലെ. എന്നാ പിന്നെ എനിക്ക് തോന്നുന്നു പണി എടുത്തു കഴിഞ്ഞാൽ ആ പണി എടുത്ത് നമ്മുടെ ശരീരമൊന്നും അനങ്ങുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ട് എന്ന്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ രീതിയിൽ നമുക്ക് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഇതുണ്ട്. കാരണം നിങ്ങളെ പേടിച്ചിട്ടാണോ അതൊന്നും ശരിക്കും ചോദിക്കണ്ടായിരുന്നു. അതെന്തിനാ അങ്ങനെ ചോദിച്ചത്? തടീനെ കുറിച്ച് പറയണമെന്ന് ഞാനാണെന്നുണ്ടെങ്കിലും ഒരു സമയത്ത് കുറച്ച് നല്ല മെലിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സമയത്ത് തടി കൂടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സമയത്ത് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുള്ള വെറുതെ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരിക്കലും അല്ല കേട്ടോ. നമ്മള് നമ്മളെ കഴിയണ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. പക്ഷെ തടി എന്ന് പറഞ്ഞ ഓരോരുത്തർക്ക് ഓരോ ദൈവം കൊടുക്കണതല്ലേ. അപ്പൊ മെലിഞ്ഞവര് അല്ലേ, മെലിഞ്ഞവര് ഒരിക്കലും നമ്മൾ ഒരാളുടെ ബോഡി ഷേമിംഗ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരുപാട് കമന്റ് കാണാറുണ്ട്. ഇപ്പൊ നിങ്ങള് എത്ര പേര് ഇപ്പൊ നിങ്ങള് ഒരാളുടെ കളറിനെ നമ്മള് പറയുമ്പോ നമ്മള് പറയാറില്ലേ, ഒരു കളറിനെ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ പറയുമ്പോ നമ്മൾ പറയാറുണ്ട് അങ്ങനെ പറയരുത് ഒരിക്കലും, നമുക്ക് ദൈവം തരുന്നതാണെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമ്മളെ ഓരോ ബോഡി പാർട്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ തടിയെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയാത്തത് പിന്നെ ഞങ്ങളുടെ സൈഡിൽ തെറ്റുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് എക്സസൈസിന്റെ കുറവ് കാര്യങ്ങളൊക്കെ ഈ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഇങ്ങനെ ഒതുങ്ങി കൂടി ഒരു സ്ഥലത്ത് ഇരുന്ന് തടി വെക്കണത് തന്നെയാണ്. പിന്നെ അല്ലാണ്ട് നമ്മളെ വീട്ടില് നമ്മൾ ആരും ഫുഡ് കഴിച്ച് തടി വെക്കണവരെന്നല്ല, വീഡിയോന് വേണ്ടി മാത്രം നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മളൊക്കെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മള് ഡൽഹി പോയ സമയത്തൊക്കെ വെള്ളം കുടിച്ച് നമ്മൾ നിന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഭക്ഷണം അത്ര, കാരണം നമ്മള് നോണ് കഴിക്കില്ല. അപ്പൊ പിന്നെ അതേപോലെ പപ്പടം അത് സംഭവമൊക്കെ നമ്മള് വീഡിയോന് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ പപ്പടം വേഗം ഇഷ്ടമുള്ള ഒരാളച്ഛൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രക്കാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇനി ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കരുത്. ഓക്കെ, മുത്തശ്ശിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി ഇത് കമന്റ് എല്ലാം വായിക്കാറുണ്ട്, അതൊക്കെ ഓക്കെ സംഭവിച്ചു. ആ പക്ഷെ ഈ പേടിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മുത്തശ്ശിയെ വേണം എന്ന് വെച്ചിട്ട് എന്താ പറയാ ചെയ്യിപ്പിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് കേൾക്കണ മുത്തശ്ശിക്ക് മാത്രമല്ല നമുക്കും ഒരു കാരണം മുത്തശ്ശിയുടെ ഇഷ്ടത്തിന് വേണ്ടി മുത്തശ്ശിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു ചാനലാണ്. അപ്പൊ ആ ഒരു ചാനലില് ഞങ്ങളുടെ സപ്പോർട്ടും കൂടെ മുത്തശ്ശി ഇപ്പോഴും പറയും നമ്മളെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര, അല്ലാണ്ട് മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് മുത്തശ്ശീനെ അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ ആണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് നമ്മളാണ് അങ്ങോട്ട് ദേഷ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം അമ്മ ഇങ്ങനെ പണിയെടുത്തോളൂ കേട്ടോ വയ്യാതെ ആവും എന്നുള്ളത് മാത്രം. ഏ ഇല്ല എന്താ പണിയെടുത്താലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ശരീരത്തിന് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഭ്രാന്താവും എന്നുള്ള രീതിയിൽ പറയുള്ളൂ കേട്ടോ മുത്തശ്ശി. അപ്പൊ ഇതിനെ പറ്റി പറയാനുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ ക്ലിയർ ആയി തോന്നുന്നുണ്ട്. ഇനി കൂടുതൽ കമന്റ്സ് വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഇന്ന് ആ വീഡിയോ ഇടാനുള്ള കാരണം കേട്ടോ. അപ്പൊ ആർക്കും ഇനി അങ്ങനെയൊന്നും തോന്നരുത്, എല്ലാവരും പോസിറ്റീവ് ആയിട്ട് എടുക്കുക. നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ അതിനെ പോസിറ്റീവ് സൈഡ് ആരോടും ദേഷ്യമൊന്നുമില്ലേ, നമ്മളായതൊന്നും ക്ലിയർ ആക്കി തോന്നുന്നു മാത്രം. നമ്മൾ എന്ത് കാര്യത്തിന് നമ്മൾ നല്ലതായിട്ട് എടുത്താൽ നമ്മളുടെ ഉള്ളിൽ ഒരു നല്ലൊരു സംഭവം വരും. നമുക്ക് നെക്സ്റ്റ് ഒരു സംഭവം കാണുമ്പോൾ നമുക്കൊരു നല്ലത് വരും. നമ്മൾ അതിന് മോശം രീതിയിൽ അതിനെ കാട് കയറി ചിന്തിച്ച് പോകേണ്ട
ആവശ്യമില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ മുത്തശ്ശി ഇപ്പൊ ഈ വീഡിയോ വർക്കണ വീഡിയോ ഇപ്പൊ നിങ്ങളെ വീട്ടിലാരെങ്കിലും പണിയെടുക്കാതെ ഇരിക്കണവർക്ക് നിങ്ങൾ ചെന്ന് കാണിച്ചു കൊടുക്കൂ. എന്നിട്ട് കണ്ടില്ലേ ഈ മുത്തശ്ശി ഇത്ര വയസ്സിലും പണിയെടുക്കണ കണ്ടില്ലേ. അതാണ് മുത്തശ്ശിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓരോരുത്തരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോ വീഡിയോസ് കാണും, അല്ലാണ്ട് നിങ്ങൾ മോശം രീതിയിൽ ഒന്നിനെയും കാണരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ പറയാള്ളൂ. അപ്പൊ ബൈ ബൈ.